പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പറഞ്ഞിരുന്നു 313 പത്തിരി സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് പള്ളിയിലേക്ക് കൊടുത്തയക്കണം. കാലം വന്ന് പുരോഗതിപ്പെട്ടു. ഇപ്പൊ 313 ആടാണ്, പുരോഗതിപ്പെട്ടു വരികയാണ്, സമൂഹം പുരോഗതിപ്പെട്ടു വരികയാണ്. 313 ആടിനെ കൊണ്ടുവരണം, എന്നിട്ട് അറക്കണം, അതിന് കാശ് വേണം. അതിനെന്താ പരിപാടി? ആട് വരവ് ഫ്ലെക്സ് അടിക്കണം. ആട് വരവ്, പെട്ടി വരവ് കേട്ടിട്ടില്ലേ? ഇപ്പൊ പുതിയ വരവ് ആട് വരവാണ്. എന്നിട്ട് ഗൂഗിൾ പേ നമ്പർ കൊടുക്കുകയാണ്, പതിരീങ്ങളുടെ പേരിൽ അറവ് നടത്തണോ, ഞങ്ങൾക്ക് പൈസ തരൂ. ആടിനെ ഞങ്ങൾ ഇതാ വരവ് നടത്താൻ പോവുകയാണ്. പണ്ഡിതന്മാര് പുരോഹിതന്മാര് നേതൃത്വം കൊടുത്ത് ജനങ്ങളോട് അതിന് പറയാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ലഅനല്ലാഹ, ഒരാളെ ശപിച്ചിരിക്കുന്നു. ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് തടസ്സം വരുന്ന, അല്ലാഹ് ശപിച്ചിരിക്കുന്നു. ആരയാ? മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവരുടെ തൃപ്തി മോഹിച്ചുകൊണ്ട് പൊരുത്തത്തിന് വേണ്ടി ആരെങ്കിലും ഒരു അറവ് നടത്തിയാൽ അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. നമ്മുടെ കുഞ്ഞു ജനിച്ചപ്പോൾ അഖീഖ അർത്ഥവരാണ് നമ്മൾ. കുഞ്ഞിന്റെ തൃപ്തി മോഹിച്ചല്ല, കുഞ്ഞിന്റെ ബർക്കത്ത് മോഹിച്ചല്ല. ഉലഹിയത്ത് അറക്കുന്നവരാണ് നമ്മൾ. ഇബ്രാഹിം നബിന്റെ പൊരുത്തമല്ല, ഇസ്മായിൽ നബിന്റെ ബർക്കത്തല്ല, അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അത് നിറവേറ്റുന്നു. എന്നാൽ ഇവിടെ ബദരീങ്ങളുടെ ബർക്കത്ത്, ബദരീങ്ങളുടെ ഷഫാഅത്ത്, ബദരീങ്ങളുടെ തകർറുബ കിട്ടാൻ വേണ്ടിയാണ് ആ ദിവസം തെരഞ്ഞു പിടിച്ച് ആ നമ്പർ കണക്കാക്കിക്കൊണ്ട് അറവ് നടത്തുന്നത്. ഈ ആഘോഷ കമ്മിറ്റിക്കാർ ആണ്ട് നേർച്ചക്കാർ തന്നെ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനുണ്ട്, ഇബ്നു ഹജറുൽ ഹൈതമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അവർ അംഗീകരിക്കുന്ന മദ്ഹബിന്റെ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഒരു മുസ്ലിം അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ഒരാളുടെ തകർറുബൻ വൈറല്ലാ, അല്ലാഹുവല്ലാത്തവരുടെ പുണ്യം പ്രതീക്ഷിച്ച്, കുർബത്ത് പ്രതീക്ഷിച്ച്, ഷഫാഅത്ത് പ്രതീക്ഷിച്ച് അറവ് നടത്തിയാൽ ഫസാറ മുർത്തദ, ഓൻ മതഭ്രഷ്ടനായി മാറും, ഇസ്ലാം ഒന്ന് പുറത്തു പോകും. ഇത്ര ഗൗരവമായി ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാര് പറയാ. എന്നിട്ട് ഇതേ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിന് ജനങ്ങളെ ഒളിച്ചുകൂട്ടുകയാണ്. ഇന്നലെ പകൽ സമയത്ത് യാത്രകൾ ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ അനുഭവം തന്നെ പറയാണ്. പള്ളികളിൽ മൈക്ക് കെട്ടിയിട്ട് പുറത്തേക്ക് വെച്ചുകൊണ്ട് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടിന്റെ അർത്ഥങ്ങൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? പള്ളിയിൽ നിന്നാണ് വിളിച്ചു പറയുന്നത്. എന്താ പറഞ്ഞത്? യാമം ബിഹി ഹല്ലറദാ വാമം ബിഹം മിന്നക്കിദാ കുല്ലാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദർ ശുഹദാ. ജനങ്ങൾ വിചാരിക്കുകയാണ് ഇത് ബദരീങ്ങളെ പ്രശംസിക്കുകയാണ്, ഇത് ബദരീങ്ങളുടെ മഹത്വം പറയുകയാണ്, ഇത് ബദർ ശുഹദാക്കളോടുള്ള ആദരവിന്റെ ഭാഗമാണെന്ന് ജനങ്ങൾ അറിയാത്തത് കൊണ്ട് തെറ്റിദ്ധരിക്കുകയാണ്. സത്യത്തിൽ എന്താ പറയുന്നത്? യാമൻ ബിഹി ഹല്ലറദ, പ്രയാസപ്പെടുന്ന ഏതെങ്കിലും മനുഷ്യരുണ്ടോ? വമൻ ബിഹമ്മിൻ നക്കിദ, വിഷമങ്ങളോ മാനസിക പ്രയാസങ്ങളോ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ കുല്ലാദിയം മുസ്തൻജിദ, നിങ്ങൾ സഹായം ചോദിച്ചുകൊണ്ട് വിളിക്കണം. ആരെ? യാ അഹ്ല ഒരു വരി ഞാൻ വായിച്ചിട്ടുള്ളൂ, നൂറുകണക്കിന് വരികൾ താഴെയുണ്ട്. ബദർ ശുഹദാക്കളെ, ഞങ്ങളുടെ പ്രയാസങ്ങളെ രക്ഷപ്പെടുത്തണേന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്നാണ് ഈ വരികളിലൂടെ ആളുകൾ അതിന്റെ മുസ്ലിയാക്കന്മാർ നേതാക്കന്മാർ ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എങ്കിൽ അതുകൊണ്ടാണ് എന്തൊരു പ്രതിസന്ധി വരുമ്പോഴും പണ്ടത്തെ മുശ്രിക്കീങ്ങൾ കപ്പലിനകത്തല്ലെങ്കിൽ അവരുടെ യാത്രക്കകത്ത് കടലിന്റെ മധ്യത്തിൽ കുടുങ്ങിയാല് എന്തൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിലും അല്ലാഹ് ഞങ്ങളെ രക്ഷിക്കണേന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നദാപുരത്ത് തീപിടുത്തണ്ടായി വീട് നിന്ന് കത്തിങ്ങോണ്ട് നിൽക്കുമ്പോൾ വൃത്തയായ ഉമ്മ വിളിച്ചു പറയുന്നത്, ബദരീങ്ങളെ ബദരീങ്ങളെ ബദരീങ്ങളെ, സഹോദരങ്ങളെ, ആ വോയിസ് കേൾക്കാത്തവർ ആരാണ്? വാട്സപ്പുള്ള ആൾക്കാരാരാ കേൾക്കാത്തത്? ആരാണ് സമൂഹത്തോട് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പഠിപ്പിച്ചത്? ആരാണ്? അവർ അതിന്റെ ഉത്തരവാദികളാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ വേറെ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്, ഖുർആന്റെ കൽപ്പനയാണ്. ഇതെങ്ങാനും നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇതിന് മറുപടി പറയാനും നമ്മളെ ചീത്ത വിളിക്കാനും വഹാബിയാക്കാനും നമ്മളെ പറ്റിയിട്ട് വളരെ മോശമായി സംസാരിക്കാനൊക്കെ ജനങ്ങളുണ്ട്. അവർ പറയുന്നു, ഇവർക്ക് ബദരീങ്ങളോട് സ്നേഹമില്ല, ഇവർ ബദരീങ്ങളെ ആദരിക്കുന്നില്ല, ഇവർക്ക് ബദരീങ്ങളെ ഇഷ്ടമില്ല. സുഹൃത്തെ, ഒന്ന് ചിന്തിച്ചു നോക്കി, അവർക്ക് ഇഷ്ടമില്ലാത്ത, അവർ പഠിപ്പിക്കാത്തത് ചെയ്തത് കൊണ്ടാണോ അവരെ ഇഷ്ടപ്പെടുത്തേണ്ടത്? ഒരിക്കലുമല്ല. അവർ പറയാ, അവരുടെ പണ്ഡിതന്മാർ പറയാ, ഞങ്ങൾ ബദരീങ്ങളെ ആരാധിക്കുകയല്ല, ഞങ്ങൾ ആദരിക്കാണ്. ഇങ്ങനെയാണോ ആദരവ്? ഇസ്ലാമിന്റെ കൽപ്പനകളെല്ലാം ലംഘിച്ചാണോ ആദരവ്?